ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒമ്പതാം ക്ലാസ്സിലെ അടയാളങ്ങളും പ്രതീകങ്ങളും വിശുദ്ധ കുർബാനയിൽ എന്ന മൂന്നാമത്തെ പാഠമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം സ്ഥലങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചൊക്കെ സീനാമിസ് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു. നിങ്ങളെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലാണ് തിരുവസ്ത്രങ്ങളെക്കുറിച്ചും ആംഗ്യങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗം ഞാൻ ആദ്യമായിട്ട് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എൻ്റെ ചെറുപ്പകാലമാണ്. നമ്മൾ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ ആ സംഭവം. അപ്പോൾ ഈ ചെറുപ്പത്തിൽ, അതായത് ഒന്നിൽ രണ്ടിൽ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഓർമ്മയൊക്കെ അങ്ങനെ അറിവൊക്കെ ആയിട്ട് വന്ന പ്രായത്തിൽ നമ്മൾ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്നിട്ട് നല്ല ഉറക്കെ കൂട്ടുകാരൊക്കെ മത്സരിച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. ഗായക സംഘത്തെ വെട്ടിക്കാൻ വേണ്ടി അതീ കൂടുതൽ സൗണ്ടിൽ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ സ്റ്റെപ്പ് മേക്കപ്പ് ഇടച്ചു കയറുന്ന സമയത്ത് കാറ്റീസും ടീച്ചേഴ്സും അതുപോലെ തന്നെ പ്രായമായവരൊക്കെ നമ്മൾ ചുവട്ടിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ താഴേക്ക് ഇരുത്തും. അതൊക്കെ ഒരു പ്രായം. ആ പ്രായത്തിൽ നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് കൗതുകമാണ്, എന്ത് കണ്ടാലും നമുക്ക് ആകാംക്ഷയാണ്. അതിനകത്തുള്ള ഒരു പുതുമയുണ്ടായിരുന്നു. പള്ളിയിൽ ഹാർമോണിയൊക്കെ വെച്ച് ചേട്ടന്മാർ പാട്ട് പാടുമ്പോൾ നമ്മൾ കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ തന്നെ വൈദികൻ തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ശുശ്രൂഷമാരോടൊപ്പം പ്രദക്ഷിണമായിട്ട് അൽത്താരയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയേക്കും. നമുക്കെല്ലാം പുതുമയായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞ്, കുറച്ചും കൂടി പ്രായക്കായി കഴിഞ്ഞപ്പോൾ അമ്മ പള്ളി ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയിരുന്നു. നമ്മൾ ക്ലീനിങ്ങിനൊന്നും പോകുന്നതല്ല, നമ്മളവിടെ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോകുന്നതാണ്. ആൾത്താരെ കയറി ഇന്ന് ബലി വീടത്തിലൊക്കെ ഒന്ന് തൊട്ടു നോക്കും. അതുപോലെ സക്രാരിയുടെ അടിയിൽ പോയിട്ട് മുകളിലേക്ക് നോക്കും. സക്രാരിയും കാണും, കുരിശും കാണും, എല്ലാത്തിനും പോയിട്ട് തൊട്ട് നോക്കുമായിരുന്നു. ഇതെല്ലാം ചോദിച്ചറിയായിരുന്നു. ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾത്താർ ബാലനായിട്ട് കുർബാനയ്ക്ക് കൂടാൻ തുടങ്ങി. അപ്പോൾ സങ്കീർത്തിയിലൊക്കെ കയറാൻ വേണ്ടി നമുക്ക് തുടങ്ങി, ആൾത്താരെ കയറാൻ തുടങ്ങി. ഇതൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്, അടുത്ത് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. സംഗീതത്തിൽ കപ്പിയാരാട്ടം നല്ല വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയോടും കൂടി തിരുവസ്ത്രങ്ങളൊക്കെ ഒരുക്കി വയ്ക്കും. തിരുപാത്രങ്ങൾ കാണും, ബലിപീഠത്തിൻ്റെ സൈഡിൽ പോയി നിൽക്കും. അപ്പോൾ വൈദികൻ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങൾ കാണും. ഇതെല്ലാം കൗതുകത്തോടെയാണ് നമ്മൾ കണ്ടു തന്നെ. നിങ്ങളൊരു വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. തിളങ്ങുന്ന കുർബാന കുപ്പായം പണ്ടേ തീരാത്ത മോഹമായിരുന്നു. ഈ തിളങ്ങുന്ന കുർബാന കുപ്പായം കാണുന്ന സമയത്ത് എന്തെന്നല്ലാത്തൊരു ആഗ്രഹമാണ്. അച്ഛനാവണമെന്നും അതുപോലെ തന്നെ ആൾത്താരെ കയറി ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ വല്ലാത്തൊരു ആഗ്രഹം തോന്നാറുണ്ടായിരുന്നു. നമുക്കറിയാം, ഓരോ വസ്ത്രം എടുത്ത് നോക്കിയാലും അതിന് അർത്ഥമുണ്ട്. വെള്ള സാരിയുമ്പോൾ നീല ബോർഡർ വന്നു കഴിഞ്ഞാൽ ആരാന്ന് നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും, മദർ തെരേസ. അതുപോലെ തന്നെ കാക്കി ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് പാൻസൊക്കെ ഇട്ട് ഒരു ലാത്തി ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരാന്ന് നമുക്ക് മനസ്സിലാവും, പോലീസുകാരനാണ്. ഒരു വെള്ള കോട്ടൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഒരു സ്റ്റെതസ്കോപ്പൊക്കെ കഴുത്തി കോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ്, ഒരു ഡോക്ടറാണ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഓരോ വസ്ത്രങ്ങളും ഓരോ ഐഡൻറ്റിറ്റി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പുരോഹിതൻ ഈ തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ആയിട്ട് വരുന്ന സമയത്ത് അതിനും കുറേ അർത്ഥങ്ങളുണ്ട്. അതിന് തിളക്കം മാത്രമല്ല, ഭംഗി മാത്രമല്ല, അതിനും കുറേ അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളാണ്, ഇതിൻ്റെ അടയാളങ്ങളാണ്, ഇതിൻ്റെ പ്രതീകങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ കൊത്തീന,
വൈദികൻ ധരിക്കുന്ന ആയത്ത വസ്ത്രമാണ്. അൾത്താരബാലന്മാരും അൾത്താരബാലികമാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, സങ്കീർത്തന വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് കപ്പ്യാരേട്ടൻ മനോഹരമായിട്ട് ഈ തിരുവസ്ത്രങ്ങളൊക്കെ അടക്കി ഓർഡറാക്കി വെച്ചിരുന്നു. അതിലേറ്റവും ആദ്യം ധരിക്കുന്ന വസ്ത്രമാണ് ഈ കൊത്തീന എന്നുള്ള വസ്ത്രം. ഈ കൊത്തീന എന്ന വാക്കിൻ്റെ അർത്ഥം യഹൂദ പാരമ്പര്യത്തിൽ യേശു ധരിച്ചിരുന്ന പുറങ്കുപ്പായം എന്നാണ്. ലത്തീൻ ആരാധനക്രമത്തിൽ ഇതിനെ ആൽബ് എന്ന വാക്കും കൂടി വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക എന്നാണ്. അതുപോലെ തന്നെ മിശിഹായെയും മിശിഹായിൽ നവീകരിക്കപ്പെട്ട മനുഷ്യനെയും കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഈ നീളം കുപ്പായം വൈറ്റ് കളറിലും അതുപോലെ തന്നെ ക്രീം കളറിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൽ ഈ കൊത്തീനെ ധരിക്കുന്ന ആൾ ഈശോയെ തന്നെയാണ് ധരിക്കുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെടുന്നു എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഈ വസ്ത്രം നമ്മൾ ധരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതാണ് ഊറാറ. ഒരു പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ഇടവകളിൽ കാറ്റിസം പഠിപ്പിക്കാൻ വരുന്ന ബ്രദേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ കഴുത്തിക്കൂടെ ഊറാറ ചുറ്റിയിടുന്ന ബ്രദേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അവരെയാണ് നമ്മൾ സബ്ഡീക്കന്മാരെന്ന് വിളിക്കുന്നത്. അതിനുശേഷം പട്ടം കെട്ടുന്നവരാണ് ഡീക്കന്മാർ. ഡീക്കന്മാരെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു. ഈ ഡീക്കന്മാർ വൈദികനൊപ്പം അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. മാലാഖമാരുടെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവർ. ഇവർ ഇടത് തോളിൽ കൂടെ നേരെ താഴോട്ടാണ് ഈ വസ്ത്രം ഇടുന്നത്. ഡീക്കൻ പട്ടം കിട്ടിയതിന് ശേഷം കിട്ടുന്ന പട്ടമാണ് പുരോഹിത പട്ടം. ഈ പുരോഹിത പട്ടം കിട്ടുന്ന സമയത്താണ് മെത്രാൻ ഈ ഊറാറ വൈദികനെ കഴുത്തിൽ കൂടെ അണിയിക്കുന്നത്. അതണിയിക്കുമ്പോൾ ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധിയുടെ വെളിച്ച തല പ്രകാശിപ്പിക്കുകയും വിശുദ്ധിയുടെ തിളക്കം മാറുന്ന പ്രവൃത്തികൾ ചെയ്യാൻ നിന്നെ പ്രാപ്തനാക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വസ്ത്രം ധരിപ്പിക്കുന്നത്. ഊറാറ എന്തിനു സൂചിപ്പിക്കുന്നു? വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി പുരോഹിതന് നൽകുന്ന അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഈ വസ്ത്രം ധരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സഭയുടെ എല്ലാ ഔദ്യോഗിക പ്രാർത്ഥനകളും ചെല്ലുമ്പോഴും കൂതാശ അനുകരണങ്ങൾ, അതായത് ഒപ്പീസ്, വീട് വെഞ്ചിരിപ്പ്, വാഹനം വെഞ്ചിരിപ്പ്, ഈ തറക്കല്ലിടൽ തുടങ്ങിയവയ്ക്കൊക്കെ വൈദികനെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂതാശകൾ പരിക്രമം ചെയ്യുന്ന സമയത്ത് മാമോദീസ, സ്ഥൈര്യലേപനം, കല്യാണം, അതുപോലെ തന്നെ രോഗിലേപനം തുടങ്ങിയവയ്ക്കൊക്കെ, കുംഭസാരങ്ങൾക്കൊക്കെ വൈദികൻ ഈ വസ്ത്രം ധരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് സൂനാറ. നമ്മൾ ഇതിനെ അരക്കെട്ടെന്നൊക്കെ പറയും. സൂനാറ ധരിക്കുന്നത് ശുദ്ധതയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായിട്ടാണ്. ഒരു പുരോഹിതൻ അല്ലെങ്കിൽ വൈദികൻ ഒരു ആരാധന നടത്തുമ്പോൾ അല്ലെങ്കിൽ കൂതാശകരി പരികർമ്മം ചെയ്യുമ്പോൾ ശുദ്ധതയോടും വിശുദ്ധിയോടും കൂടി ലോകത്തിൻ്റെതായ മറ്റ് ചിന്തകളിൽ നിന്ന് മാറി വിശുദ്ധമായിട്ട് തിരുക്കർമ്മങ്ങൾ പരികർമ്മം ചെയ്യണം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ സൂനാറ. അടുത്തതായിട്ട് വൈദികൻ ധരിക്കുന്ന തിരുവസ്ത്രമാണ് സന്തെ. കൈകളിലാണ് വൈദികൻ ഈ തിരുവസ്ത്രം ധരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ശുശ്രൂഷയ്ക്കായിട്ട് തൻ്റെ കരങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. അതോടൊപ്പം തന്നെ കൊത്തീന ഒതുക്കത്തോടെ ഇരിക്കാൻ വേണ്ടി ഈ വസ്ത്രം വൈദികനെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് വൈദികൻ ധരിക്കുന്ന തിരുവസ്ത്രമാണ് കാപ്പ. ഇതിനെ നമ്മൾ പൈന എന്നുകൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ കാപ്പയെ നീതിയുടെ വസ്ത്രം എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. പുരോഹിത പട്ടം കെട്ടുന്ന സമയത്ത് വൈദികനെ മെത്രാൻ ഒരു മനോഹരമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഇത് ധരിപ്പിക്കുന്നത്. ആത്മാർത്ഥതയോടും വിശുദ്ധിയോടും കൂടെ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ദൈവം തന്നെ ഈ തിരുവസ്ത്രം ധരിപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ധരിപ്പിക്കുന്നത്. ഇതിന് ചരിത്രപരമായിട്ടുള്ള ഒരു മാനം കൂടിയുണ്ട്. പണ്ട് കാലത്ത് ഇടയന്മാർ ധരിച്ചു കൊണ്ടിരുന്ന ഒരു പുറങ്കുംപായത്തിൻ്റെ സാദൃശ്യമുണ്ട് ഈ വസ്ത്രത്തിന്. അതുകൊണ്ട് തന്നെ തന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇടവക ജനത്തെ നയിക്കാനുള്ള ഒരു കടമ കൊണ്ട് വൈദികനെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവസ്ത്രമാണ് ഈ കാപ്പ. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന തിരുവസ്ത്രമാണ് ശോശപ്പ. എന്തിനു വേണ്ടിയാണ് ഈ ശോശപ്പ് ഉപയോഗിക്കുന്നത്? ദിവ്യരഹസ്യങ്ങൾ മൂടി വെക്കുന്നതിന് വേണ്ടിയാണ് ശോശപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മൂടി വെക്കുന്നത് ഈശോയുടെ കബറടക്ക ശുശ്രൂഷയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ശോശപ്പയെടുത്ത് മടക്കി ചുറ്റും വയ്ക്കും ദിവ്യരഹസ്യങ്ങൾക്ക്. അത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ ഉദ്ധാനത്തെയാണ്. അതുപോലെ തന്നെ മൂന്ന് വ്യാഖ്യാനങ്ങൾ കൂടി ഈ ശോശപ്പയ്ക്ക് നമ്മൾ നൽകുന്നുണ്ട്. ആദ്യമായിട്ട്
ഈശോയുടെ തിരുക്കല്ലറയുടെ മൂടിയായിട്ട്, രണ്ടാമത് ഈശോയെ പൊതിഞ്ഞ തിരുക്കച്ചയുടെ പ്രതീകമായിട്ട്, മൂന്നാമതായിട്ട് ഈശോയുടെ ശിരോവസ്ത്രമായിട്ട്. ഇത്രയും നേരം നമ്മൾ പരിചയപ്പെട്ടത് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളെക്കുറിച്ചാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാൻ പോകുന്ന ആംഗ്യങ്ങളും നിലപാടുകളെ കുറിച്ചാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ ഒത്തിരി ആംഗ്യങ്ങളും നിലപാടുകളും നമുക്ക് കാണാൻ സാധിക്കും. എറണാകുളം നഗരത്തിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു ജംഗ്ഷൻ ആണെങ്കിൽ ട്രാഫിക് സിഗ്നലൊന്നും ഇല്ലെങ്കിൽ പോലീസുകാരൊന്ന് സിഗ്നൽസ് തരുന്ന കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് വളരെ പ്രശസ്തമായ ഒരു റിയാലിറ്റി ഷോ ഉണ്ട്, ഡീൽ ഓർ നോ ഡീൽ. ഛോട്ടാ മുംബൈ സിനിമയിൽ ഈ ജഗതിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നാരായണൻകുട്ടി എന്ന കഥാപാത്രം ടാറ്റ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് തല്ലുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ടാറ്റയല്ല, പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞതായിരുന്നു എന്ന്. അതുപോലെ തന്നെ ഒത്തിരി ആംഗ്യങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഓരോ ആംഗ്യങ്ങൾക്കും ഓരോ അർത്ഥങ്ങളാണ് ഉള്ളത്. വിശുദ്ധ കുർബാനയിലെ ആംഗ്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്, ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഈ വിശുദ്ധ കുർബാനയിലെ ആംഗ്യങ്ങളെക്കുറിച്ചും അവയുടെ അർത്ഥങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നിൽക്കുന്നത്, പൊതുവേ നമ്മുടെ ആരാധനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൊസിഷനാണ് നിൽക്കുക എന്ന് പറയുന്നത്. നിൽക്കുന്നത് ഉദ്ധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാമുദിസ വഴിയായിട്ടും നമ്മുടെ വിശ്വാസം വഴിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപത്തിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തെ കൂടി നമ്മൾ അത് അനുസ്മരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെയോ അല്ലെങ്കിൽ മിലിറ്ററിയുടെയോ അല്ലെങ്കിൽ NCCയുടെ ഒക്കെ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് അറ്റ് ഈസ് എന്ന കമാൻഡ് നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്റ്റാൻഡ് അറ്റ് ഈസ്, ഏറ്റവും ഫ്രീ ആയിട്ട് നിന്ന് അവർ പറയുന്ന ഡയറക്ഷൻസ് അല്ലെങ്കിൽ അവർ പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി കൊടുക്കുന്ന കമാൻഡാണത്. അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്നത്. ഏറ്റവും ശാന്തമായിട്ടിരുന്ന് സുവിശേഷം ഒഴികെയുള്ള എല്ലാ വായനകളും ശ്രദ്ധയോടെ ശ്രവിക്കാൻ വേണ്ടിയും വചനപ്രഘോഷണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അടുത്തതായിട്ട് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു നിലപാടാണ് മുട്ടുകുത്തുക. ഇത് എളിമയെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പാപങ്ങളുടെ പൊറുതിക്കും കടങ്ങളുടെ മോചനത്തിനും വേണ്ടി യാചിക്കുന്ന ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സഹായം, ദൈവത്തോട് സഹായം അപേക്ഷിക്കുന്നതിൻ്റെ ഒരു നിലപാടായിട്ടും ഈ മുട്ടുകുത്തുക നമ്മൾ അർത്ഥമാക്കുന്നുണ്ട്. ശിരസ് നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ആംഗ്യം അല്ലെങ്കിൽ നിലപാടാണത്. സാധാരണയായിട്ട് നമ്മൾ സിനിമയിലും നാടകത്തിലൊക്കെ ഈ ഭടന്മാർ രാജാവിന് മുമ്പിൽ പോയിട്ട് കുമ്പിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പള്ളിയിൽ കയറുമ്പോൾ തന്നെ കുമ്പിട്ട് ആരാധിച്ചിട്ട് വേണം കയറാൻ എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനെയാണ് ഈ ശിരസ് നമിക്കുന്നത് സൂചിപ്പിക്കുന്നത്? ആരാധനയെയും വിധേയത്വത്തെയും ബഹുമാനത്തെയും ആദരവിനെയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൈകൾ വിരിച്ചു പിടിക്കുക മറ്റൊരു അടയാളമാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത്. കൈകൾ വിരിച്ചു പിടിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് കൈകളൊക്കെ വിരിച്ചു പിടിക്കുന്നത്. പിന്നെ ദൈവത്തോട് യാചിക്കുന്നതിൻ്റെ ഒരടയാളം കൂടിയായിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്വർഗസ്ഥനായ എന്ന പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നമ്മൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിനെക്കൂടി കൂടി നമ്മൾ ഈ കൈകൾ വിരിച്ചു പിടിക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വൈദികൻ സമാധാനം ആശംസിക്കുന്നുണ്ട്. അതിനുശേഷം ശുശ്രൂഷികളും നമ്മളെല്ലാവരും പരസ്പരം സമാധാനം കൈമാറുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ആംഗ്യം സൂചിപ്പിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള പരസ്പര ഐക്യത്തെയും സ്നേഹത്തെയും അനുരഞ്ജനത്തെയും അതോടൊപ്പം തന്നെ മിശിഹായിൽ നമ്മൾ ഒറ്റ ശരീരമാണ് എന്നുകൂടി കൂടി ഈ ആംഗ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചുംബനം. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ആംഗ്യമാണ് ചുംബനം. വീട്ടിലൊക്കെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയവരെല്ലാവരും മുതിർന്നവർക്ക് സ്തുതി കൊടുക്കണം, അതോടൊപ്പം തന്നെ ഉമ്മയും കൊടുക്കണം. ഈ ഉമ്മ കൊടുക്കുന്നത്, ചുംബിക്കുന്നത് അവരോടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ കുരിശിനെയും ബലിപീഠത്തെയും നമ്മൾ ചുംബിക്കുന്നുണ്ട്. ഈ ചുംബിക്കുന്നത് അതിനോടുള്ള ആ വിശുദ്ധ വസ്തുക്കളോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും പ്രകടമാക്കാൻ വേണ്ടിയാണ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. കുരിശ് ഈശോയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം കുരിശ് വരയ്ക്കുന്നുണ്ട്. വൈദികൻ തന്നെ തന്നെ കുരിശ് വരച്ച് ആശീർവദിക്കുന്നുണ്ട്. ശുശ്രൂഷയെ ആശീർവദിക്കുന്നുണ്ട്.
ദൈവജനത്തെ ആശീർവദിക്കുന്നുണ്ട്, ദിവ്യരഹസ്യങ്ങളെ ആശീർവദിക്കുന്നുണ്ട്, ബലിപീഠത്തെ ആശീർവദിക്കുന്നുണ്ട്. ഇതുപോലെ ഒട്ടനവധി പ്രാവശ്യം വിശുദ്ധ കുർബാനയിൽ കുരിശടയാളം നാം ഉപയോഗിക്കുന്നുണ്ട്. ധൂപാർപ്പണം, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ധൂപം ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ധൂപം, എന്താണ് നമ്മൾ ധൂപം ഓർമ്മിപ്പിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് ധൂപം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ധൂപത്തിൽ നിന്ന് വരുന്ന പുക പോലെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് തീയിൽ എരിഞ്ഞടങ്ങി സുഗന്ധം പരത്തുന്ന കുന്തിരിക്കം പോലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായി തീരുവാനായിട്ട് ഈ ധൂപം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പുരോഹിതൻ കൈകൾ കഴുകുന്നത്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആന്തരികവും ഭാഗ്യവുമായ ശുദ്ധിയോടുകൂടി വേണം വിശുദ്ധ ബലിയർപ്പിക്കാൻ എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഒത്തിരി പ്രദക്ഷിണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പ്രാരംഭ പ്രദക്ഷിണം, സുവിശേഷം കൊണ്ടുള്ള പ്രദക്ഷിണം, അൾത്താറയിലേക്കുള്ള പ്രദക്ഷിണം, ഇതെല്ലാം ഈശോയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈശോയുടെ മനുഷ്യാവതാരം, പരസ്യ ജീവിതം, ജെറുസലേമിലേക്കുള്ള രാജകീയമായ യാത്ര, കാൽവരിയിലേക്കുള്ള യാത്ര, ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഓരോ പ്രദക്ഷിണങ്ങൾ. വിശുദ്ധ കുർബാനയിൽ നാം ദീപം തെളിയിക്കുന്നുണ്ട്. എന്തിനെയാണ് ഈ ദീപം സൂചിപ്പിക്കുന്നത്? ഈശോയെ തന്നെയാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. വിശുദ്ധ കുർബാനയിൽ ദീപം തെളിയിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ തന്നെയാണ് അനുസ്മരിക്കുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ അവസാനം ചെറിയൊരു ബോക്സിൽ ഒരു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേവാലയ കലകൾ, തിരുക്കർമ്മ ഗീതികൾ, ദേവാലയ മണികൾ, ദേവാരാധനയെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കാനായിട്ട്, കൂടുതൽ ഭക്തി നിർഭരമാക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ദേവാലയ കലകൾ, ദേവാലയത്തിൻ്റെ സംവിധാനം, അലങ്കാര ഭംഗി, ഐക്കണുകൾ, തിരുസ്വരൂപങ്ങൾ, ചുമർ ചിത്രങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ കൂടുതലായിട്ട് ആരാധിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. തിരുക്കർമ്മ ഗീതികൾ, ദൈവാരാധനയിൽ ഗീതങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദേവാലയ മണികൾ, ദേവാരാധനയുടെ സമയം ജനങ്ങളെ അറിയിക്കുന്നതിനും തിരുക്കർമ്മക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ ജനങ്ങളെ അനുസ്മരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദേവാലയ മണികൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മുടെ മനസ്സിൽ ഒന്ന് കോറിയിട്ടാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഈ മൂന്ന് കാര്യങ്ങളും കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളെക്കുറിച്ചും ആംഗ്യങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും അവയുടെ അർത്ഥതലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പാഠം മുഴുവനുമായിട്ട് വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല ഇനി നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ അർത്ഥതലങ്ങളെ കുറിച്ചും കൂടി നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ബ്രദറിന് അറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓൺലൈൻ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെന്ന് അറിയാം. എന്നാൽ തന്നെ അതിൻ്റെ കുറച്ചും കൂടി ഡെപ്ത്തിലേക്ക് മാറിയിട്ട് ഈ പാഠം കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഇനി നമുക്ക് സാധിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ, ഈ പാഠത്തിൻ്റെ വെളിച്ചത്തിൽ ഇനി പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മുടെ ഒരു അനുഭവം നോട്ട്ബുക്കിൽ കുറിച്ചിടണം. നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.